നമസ്കാരം, ഇത് ഭരത് ലൈവ്. നമ്മുടെ സ്കൂളുകളിൽ ഞായറാഴ്ച കൂടി പ്രവൃത്തി ദിനമാക്കാൻ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പകരം വെള്ളിയാഴ്ച അവധി കൊടുക്കാനായിരിക്കും, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് നമ്മുടെ ജോസ് കെ മാണിയാണ്, കുഞ്ഞുമാണി. ജോസുമോനാണ് പെട്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിനെതിരെ ശക്തമായി വന്നിരിക്കുന്നത് ജോസുമോൻ്റെ സഭയാണ്, കെ സി ബി സി ആണ്, ഈ കത്തോലിക്കരാണ്, റോമൻ കത്തോലിക്കർ, അവരുടെ സഭയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രിയുള്ള, സർക്കാരിന് പിണറായി വിജയന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നമ്മുടെ ജോസ് കെ മാണിയുടെ വിഭാഗം, ഈ ഒരു വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും, എന്ത് നടപടിയെടുക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ അഭിപ്രായം എന്നാണ് സത്യം പറഞ്ഞാൽ കേരള ജനത ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയത? ഞായറാഴ്ച കൂടി പ്രവർത്തന ദിനമാക്കുന്ന അവസ്ഥയിൽ എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയത? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? എന്താണ് ഇതുകൊണ്ട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമൂഹത്തിന്, അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക് ഒക്കെ ഉണ്ടാകുന്ന ഗുണം, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സൗകര്യം എന്താണ്? ഇത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും. സർക്കാരിൻ്റെ നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ക്രൈസ്തവ സഭ രംഗത്ത് വന്നിരിക്കുന്നത്. ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാലിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കെ സി ബി സി വാർത്താക്കുറിപ്പിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 2 ഞായറാഴ്ച ഗാന്ധി ജയന്തി ദിനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തണം എന്ന് സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട പരിപാടി മാറ്റിവെച്ചിട്ടുണ്ട്. സമാനമായ നീക്കങ്ങൾ ഇത്തരത്തിൽ പലതരത്തിൽ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന്, അതായത് ഒക്ടോബർ 2 ഈ ഒരു അവസരത്തിൽ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു, അടുത്ത ഞായറാഴ്ച വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, അത്തരത്തിൽ ഇവർക്ക് ഞായറാഴ്ച ആരാധനാ ദിവസമാണ്, അന്ന് ഇവർ ജോലിക്കൊന്നും പോകാറില്ല, ആരാധന നടത്താറേ ഉള്ളൂ. അപ്പോൾ ആരാധനയും മറ്റു കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു തന്ത്രമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ പതുക്കെ പതുക്കെ മുതലയെ പിടിക്കുന്ന, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ മീൻ പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയാണോ എന്ന സംശയമാണ് സത്യം പറഞ്ഞാൽ കെ സി ബി സിക്ക്, കേരള കത്തോലിക് ബിഷപ്സ് കൗൺസിലിന് ഉള്ളത്. ഇങ്ങനെ പലതരത്തിൽ വന്ന് നമ്മൾ എന്താണ് പയ്യെ തിന്നുക എന്ന് പറഞ്ഞിട്ടില്ലേ, വളഞ്ഞു ചുറ്റി പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നടുക്കുള്ള സ്ഥലം വാങ്ങാനായി ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങി അവസാനം ഈ സ്ഥലം നിവൃത്തിയില്ലാതെ കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് പോകുന്ന അവസ്ഥയിലേക്ക്, അങ്ങനെ വളഞ്ഞു ചുറ്റി പിടിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ അടിമുടി മാറ്റാനുള്ള, അല്ലെങ്കിൽ അത് അസൗകര്യപ്രദമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണോ LDF സർക്കാർ നടത്തുന്നത് എന്ന ചോദ്യമാണ് KCBC അടക്കമുള്ള സംഘടനകൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട ജോസ് കെ മാണി മുൻ MPക്ക് എന്താണ് ഇതിലുള്ള അഭിപ്രായം, എന്താണ് ഇതിലുള്ള മറുപടി എന്നുകൂടി കേൾക്കാൻ ക്രൈസ്തവ സഭയ്ക്കും മാധ്യമങ്ങളായ ഞങ്ങൾക്കും താല്പര്യമുണ്ട്.